السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ഒരുമിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണത്തിലേക്ക് കൈകളുടെ എണ്ണം വർദ്ധിക്കും, ഭക്ഷണത്തിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുവരിൻ. അവർക്ക് അതിൽ ഭക്ഷണമുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ഷെയർ ചെയ്യിപ്പിക്കണം. ഒറ്റയ്ക്ക് സെൽഫിഷാവരുത്. നിങ്ങൾക്ക് സൂറത്ത് അലൈഹിൽ ഐദി, ഒരുപാട് കൈകൾ വർദ്ധിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ടവൽ കൊണ്ട് കൈ തുടക്കല്ലേ, കൈകൾ ഊമ്പുന്നത് വരെ. കൈകൾ വിരലുകൾ ഊമ്പിയിട്ട് നമ്മുടെ, പ്രത്യേകിച്ച് നമ്മൾ കറി ഉപയോഗിച്ച് കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് ഒരു ഹുബ്ബുസും കുറച്ച് ഹുമ്മുസുമാണ്, അവിടെ നിന്ന് കൈ ഊമ്പാനൊന്നും അധികം ഉണ്ടാവില്ല എന്ന്. പക്ഷെ നമ്മുടെ ഈ കുഴക്കുന്ന സാമ്പാറും മീൻകറിയൊക്കെ ആണെങ്കിൽ കൈമലക്ക്, അതൊക്കെ ഭക്ഷണമല്ലേ? ഓരോ തേങ്ങ അരച്ചു വെച്ചതിൻ്റെ അംശങ്ങളും ഒരുപാട് മഞ്ഞളും മുളകും ഉപ്പൊക്കെ അതുമല്ലേ, അതൊക്കെ ഭക്ഷണമാണ്. അത് കൊണ്ടുപോയി കളയല്ല, കൈയൊന്ന് വൃത്തിയാക്കി, തളിക വൃത്തിയാക്കണം. അത് നിങ്ങൾ ഊമ്പിയിട്ടെങ്കിലും വൃത്തിയാക്കണം. ഊമ്പ എന്ന് പറഞ്ഞാൽ വിസിലടിക്കണേ അത് ഊമ്പൽ ഊമ്പരുതേ, അതൊക്കെ വളരെ വൃത്തിയിൽ ചെയ്യാൻ പറ്റും. ഇതാപ്പോ നിങ്ങൾ ഇസ്ലാം എന്ന് പറയും, വക്കീൽ കേട്ടാ പടച്ചോനെ സബീർ വന്നോ ഊമ്പുന്നതിന്റെ വിസിലിന്റെ സൗണ്ടേ, വിരലൊക്കെ ഊരിപ്പോരുന്ന യാതി ഊമ്പൽ, അങ്ങനെയൊന്നും ചെയ്യരുത്. വളരെ വൃത്തിയായിട്ട് നല്ല മട്ടത്തിൽ എന്ത് ചെയ്യുക, വൃത്തിയാക്കുക. ഭക്ഷണത്തിന്റെ ഒരു അംശം വേസ്റ്റിലേക്ക് പോകരുത്. ഏതിലാണ് ബറക്കത്തെന്ന് അവൻ അറിയില്ലല്ലോ. ഒരുപക്ഷെ അവൻ കഴിച്ച ഭക്ഷണത്തിന്റെ മുഴുവൻ ബറക്കത്തും കിടക്കുന്നത് അവന്റെ വിരലുകളിൽ കിടക്കുന്ന നാല് വറ്റിലായിരിക്കാം. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ നിസ്കരിക്കാൻ ഉന്മേഷമുണ്ടാകൂ. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ ഒന്ന് നോമ്പ് നോൽക്കാൻ ധൈര്യം വരൂ. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാലേ അവന്റെ ശരീരത്തിലുള്ള പോഷണം കൊണ്ട് സൽക്രമം ചെയ്യാൻ സാധിച്ചെന്ന് വരൂ. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എടുത്തു വെച്ചാൽ ഭക്ഷണത്തിന്റെ മധ്യത്തിലേക്ക് അള്ളാഹു ബറക്കത്ത് ഇറക്കി തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ തളികയുടെ മധ്യത്തിലേക്ക് അള്ളാഹു ബറക്കത്ത് തരും. അത് ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്ന് അല്പാൽപമായി വീതിച്ചെടുക്കണേ. നടുവത്തത് മുഴുവൻ ഒരാൾ കോരിയെടുത്തു, ബറക്കത്ത് മുഴുവൻ എനിക്ക് കിട്ടട്ടെ, ഒന്ന് കിട്ടൂല, അങ്ങനെ ചെയ്യാനും പാടില്ല എന്നാ, അങ്ങനെ ചെയ്യരുത്. ഓരോരുത്തർ മധ്യത്തിലാണ് ബറക്കത്തിറങ്ങണത്. ഇതൊക്കെ ഫമിൻഹു യഅ്കുലൂൻ, നിങ്ങൾ തിന്നണില്ലേ, ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കണില്ലേ. വിശുദ്ധ ഖുർആൻ പറയാം, അള്ളാഹു ഇച്ച ഈ സുന്നത്തുകളാണ് ഈ പറഞ്ഞതൊക്കെ, കൂലി കിട്ടുന്ന വിഷയങ്ങളാണ്. അള്ളാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക് തരട്ടെ. സ്വല്ലു അലാ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. ബിഗ് ബാങ് തിയറി നമ്മുടെ പോപ്പ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു വാർത്ത വന്നു. ഇസ്ലാം ബിഗ് ബാങ് തിയറിയെ അംഗീകരിക്കുന്നുണ്ടോ? സൂറ അലംബിയ ആയത്ത് 30 പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്? ദയവായി വിശദീകരിച്ചാലോ. തിയറി എന്ന് പറഞ്ഞാൽ എന്താ?
തിയറി, സിദ്ധാന്തം. എനി തിയറി ക്യാൻ ബി ട്രൂ ഓർ ഫോൾസ്. ഏത് തിയറിയും കുഡ് ബി, അതിനെ നല്ലിഫൈ ചെയ്യാൻ പറ്റും. ഒരു സിദ്ധാന്തം ഒരു ഫാക്റ്റായി മാറണം, അപ്പോഴേ നമുക്കതിന് അംഗീകാരം കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സിദ്ധാന്തം എനിബഡി കുഡ് ഡിസ്പ്രൂവ് ഇറ്റ്, അങ്ങനെയാണ്. കാരണം ബിഗ് ബാങ് തിയറി അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്, അതിനെ നിരാകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. ശാസ്ത്രലോകത്ത് ഡിബേറ്റ്, പിന്നെ എന്തിനും ഡിബേറ്റ് ഉണ്ടല്ലോ. ഉമ്മാനെ തല്ലാൽ വരെ ഡിബേറ്റ് ഉണ്ടെന്നല്ല കേട്ടത് അല്ലേ? ആ പാവപ്പെട്ട ഉമ്മേനോ തല്ലിയത് വളരെ മോശമായി പോയി, ആ ഉമ്മക്ക് ആജാതെ അടിയൊക്കെ കിട്ടും വേണം എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ടാവും. എന്തിനും കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും. ലോകത്ത് അങ്ങനെ ഒരു സംഭവം എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയത് ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെയല്ല, മനുഷ്യന്മാർ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ എതിർപ്പുകളും മറുപടി മറുപടിക്ക് മറുപടിയും അതിൻ്റെ കമൻറ്റും കമൻറ്റിൻ്റെ കമൻറ്റൊക്കെ വരാൻ കാരണം മനുഷ്യന്മാർക്കൊക്കെ പല അഭിപ്രായമാണെന്ന. അത് അള്ളാഹുവിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് മിണ്ടാതിരുന്ന അതാണ് നല്ലത്. എല്ലാവരും പറയാൻ തുടങ്ങിയാൽ ലോകത്ത് ഒന്നും നടക്കൂല എന്നുള്ള തെളിവാണ് നമ്മുടെ നാട്ടിലെ റോഡൊക്കെ. എല്ലാവരും അഭിപ്രായം വരാൻ തുടങ്ങിയ നാട്ടിൽ ഒരു കാര്യം നടക്കൂല, നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മുടെ നാട്ടിലെ ജനാധിപത്യം കൊണ്ടുണ്ടായ പ്രശ്നം അത് എല്ലാവരും വായ തുറന്ന് പറയാൻ തുടങ്ങി. കുറച്ചാൾക്കാർ മിണ്ടാതിരുന്നാൽ ഈ നാട്ടിലൊക്കെ നടക്കുന്ന പുരോഗതി കാണുന്നില്ലേ? ഇത് മനുഷ്യന്മാർ മിണ്ടാതിരുന്നിട്ട് അള്ളാഹു ചെയ്യുന്ന നിഅമത്ത, നേതൃത്വത്തെ അംഗീകരിക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്ന നിഅമത്ത. നമ്മുടെ നേതൃത്വം പറഞ്ഞ സംഗതിയല്ല എല്ലാവരും പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ തിയറികൾ എന്ന് പറയുന്നത് സത്യമാവാം അസത്യമാവാം. ഈ തിയറി ഓഫ് ഇവല്യൂഷൻ, ചാൾസ് ഡാർവിൻ്റെ തിയറി ഓഫ് ഇവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഗതി, ഇതൊക്കെ സിദ്ധാന്തങ്ങളാണ്. ഊഹിച്ച് നമ്മൾ പറയാൻ ഒരു സൊല്യൂഷനിലേക്ക് എത്തുകയാണ്. മേ ഓർ മേ നോട്ട് ബി ട്രൂ, നമുക്കറിയില്ല. പക്ഷെ ഖുർആനിൽ ഒരു സൂക്തം സൂറത്തുൽ അംബിയായിൽ പറഞ്ഞ സൂക്തം, അവലം യറ അല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റത്ഖാ ഫഫതഖ്നാഹുമ വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. ഒരു അത്ഭുതമുള്ള ആയത്താണ്. പക്ഷെ ഖുർആന്റെ ആയത്തുകൾക്ക് ആശയങ്ങൾ ഒരുപാട് വരും, പക്ഷെ നമ്മൾ അതിലേക്ക് സൂചനകൾ നൽകുകയാണ്. ഈ ആയത്തിന്റെ ഇന്ന് നൽകപ്പെടുന്ന ഒരു അർത്ഥം, ഒരു ആയത്തിന് ഒരു അർത്ഥമല്ല ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവലം യറല്ലദീന കഫറു, അതാണ് ബിഗ് ബാങ്, മഹാവിസ്ഫോടന സിദ്ധാന്തം. അതാണ് ബിഗ് ബാങ്. ലോകത്തുള്ള നമ്മുടെ ഭൂമിയും സൂര്യ നക്ഷത്രങ്ങളെല്ലാം കൂടിച്ചേർന്ന ഒരു ഗോളമായിരുന്നു. അതിന് അള്ളാഹു പൊട്ടിത്തെറിപ്പിച്ചപ്പോൾ ഒരു കഷ്ണം ഭൂമി, ഒരു കഷ്ണം ചൊവ്വ, ഒരു കഷ്ണം ചന്ദ്രൻ, പിന്നെ എല്ലാ ഗോളങ്ങളും ഈ മഹാഗോളത്തിന്റെ കഷ്ണങ്ങളാണ്. ഇതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. മില്യൺ ബില്യൺ കണക്കിന് കൊല്ലം മുമ്പ് സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഖുർആനിലെ ആയത്തിന് അർത്ഥം എന്താ? അവലം യറല്ലദീന കഫറു, അവിശ്വാസികൾ കാണുന്നില്ലയോ, അന്ന സമാവാതി വൽ അർള, ആകാശങ്ങളും ഭൂമിയും, പ്രപഞ്ചം എന്നാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം. സമാവാതി വൽ ദ എൻടയർ കോസ്മോസ്, ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം മുഴുവനും, കാനത റത്ഖൻ, ഇതെല്ലാം ഒട്ടിച്ചേർന്നതായിരുന്നു. ഫഫതഖ്നാഹുമ, നാം ആണ് ഇതിനെ വിടർത്തിയത് പിളർത്തിയത്. ഫതഖ എന്ന് പറഞ്ഞാൽ അതിനെ വിളർത്തി, അതിനെ പിളർത്തിയത്, അതിനെ അടർത്തി മാറ്റിയത് നമ്മളാണ്. വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ, എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം പടച്ചിട്ടുള്ളത്. അഫലാ യുഅ്മിനൂൻ, നിങ്ങൾ ഇനിയും വിശ്വസിക്കുന്നില്ലേ? ഇത് അവിശ്വാസികളോട് അല്ലാഹു പറയുന്ന ഒരു ആയത്താണ്. പ്രപഞ്ചം കൂടിച്ചേർന്നതായിരുന്നു, അതിനെ അല്ലാഹു പിളർത്തിയതാണ്. ഇത് ഈ ആയത്തിന്റെ ആശയങ്ങളിൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആശയമാണ്. പക്ഷെ ഇതേ ആയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആന്റെ വ്യാഖ്യാതാക്കളുടെ മഹാൻ നേതാവ് എന്ന് പറയപ്പെടുന്നവർ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത്, കാനത്തിസ്സമാഉ, ആകാശം, റത്ഖൻ, ആകാശം ഒട്ടിച്ചേർന്നതായിരുന്നു. കാനത്തി ലാ തുംതിറു, അതായത് ആകാശത്ത് നിന്ന് മഴ പെയ്യുമായിരുന്നില്ല. വകാനത്തിൽ അർളു റത്ഖൻ ലാ തുംബിച്ചു, ഭൂമി ഒട്ടിക്കിടക്കുകയായിരുന്നു, ഭൂമിയിൽ നിന്ന് ചെടികളൊന്നും മുളക്കുമായിരുന്നില്ല. അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചുകൊണ്ടും ഭൂമിയിൽ ചെടി മുളപ്പിച്ചുകൊണ്ടും ഭൂമിയെ വിടർത്തിയവനാണ് അള്ളാഹു. കാരണം ഒരു ചെടി മുളക്ക എന്ന് പറഞ്ഞാൽ ഭൂമിയെ പിളർത്തിയിട്ട് വേണം ആ ചെടിക്ക് മുമ്പോട്ട് വരാൻ. അതതിൻ്റെ ഒരു ബേസിക് ആശയമാണ്. ഇതാണ് സുഹാബത്ത് കൊടുത്ത അർത്ഥം. പക്ഷേ ലോക അവസാനം വരെ ഇതൊരു സത്യമാണെങ്കിൽ, ബിഗ് ബാങ് ആണെങ്കിൽ നമുക്കറിയില്ല, വിശുദ്ധ ഖുർആൻ അത് സൂചിപ്പിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം അല്ലേ?
മറ്റെന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകാമോ ആ ആശയത്തിലേക്ക് ആ ആശയത്തെ കൊണ്ടുപോകണം. ഖുർആന്റെ ആശയത്തെ നമ്മൾ ഖുർആന് കൊണ്ടൊരു സയൻസിനെ സമർത്ഥിക്കുകയോ സയൻസിനെ ഖുർആന് കൊണ്ട് സമർത്ഥിക്കുകയോ അല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് അത് അവിശ്വാസികൾക്ക് ബോധ്യപ്പെടാൻ. ഇത് ബിഗ് ബാങ്ങിലേക്ക് പ്രത്യക്ഷമായി സൂചനയുണ്ട്, പക്ഷേ അല്ലായിരിക്കാം ആയിരിക്കാം, ആരും അത് അല്ല എന്ന് പറയാൻ പോകുന്നില്ല. ബില്യൺ ബില്യൺ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന് ഛേദിക്കണമെങ്കിൽ ആരും അന്ന് ജീവിച്ചിരുന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതൊരു തിയറിയായിട്ട് നിലനിൽക്കും, ഹഖാണെങ്കിൽ അത് അള്ളാഹുവിന്റെ കലാമിലുണ്ടെന്ന് മനസ്സിലാക്കാം. സമിഅന വഅതഅന കുല്ലും മിൻ ഇൻദി റബ്ബിന, ഇതെല്ലാം നമ്മുടെ രക്ഷിതാവിന്റെ വചനങ്ങളാണ്, സയൻസ് തെളിയിച്ചാലും ഇല്ലെങ്കിലും എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. അതാണ് നമ്മുടെ അഖീദ. അപ്പം ചെടി മുളപ്പിച്ചു എന്ന് പറഞ്ഞ ആശയം അതിലുണ്ട്, അതുകൊണ്ട് നമ്മുടെ വിഷയവുമായി ഇത് ബന്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിന് ആൻസർ പറഞ്ഞത്, ചെടി മുളപ്പിച്ചു എന്ന ആശയം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഭൂമിയെ പിളർത്തി എന്ന വാക്കിന് ആശയം കൊടുത്തിട്ടുണ്ട്. ഇത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ്. വകദാലിക തുഖ്റജൂൻ, ഇങ്ങനെ നിങ്ങൾക്ക് അല്ലാഹു പുനർജന്മം നൽകാൻ പോവുകയാണ്. അല്ലാഹു തആല പുനർജന്മം ലഭിക്കുന്ന നാളിൽ അല്ലാഹു മഹ്ഷർനാ മിനൽ ആമിനീൻ, പേടിയില്ലാതെ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആ നേരത്ത് വേദനയും വിഷമവും ശിക്ഷയും അനുഭവിക്കാതെ അല്ലാഹുവിൻ്റെ റഹ്മത്തിനാൽ അവൻ്റെ സ്വർഗ്ഗലോകത്ത് കടന്നു ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أوصل اللهم ثواب قراءتنا وبركة دعائنا وصلواتنا إلى حضرة الروح نبينا وسيدنا محمد صلى الله عليه وسلم إلى أرواح سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. اللهم افض علينا من فيوضاتهم وأسرارهم وبركاتهم في الدين والدنيا والآخرة. اللهم اغفر لنا ولوالدينا ولآبائنا وأمهاتنا وأساتذتنا ومشايخنا وعلمائنا وسائر معلمينا يا رب العالمين. إلى أرواح من نويناهم وقصدناهم اللهم، وإلى أرواح أموات جميع المسلمين اللهم اغفر لهم وارحمهم وعافهم واعف عنهم وأكرم نزلهم ووسع مدخلهم واغسلهم بالماء والثلج والبرد. اللهم نقهم من الخطايا كما ينقى الثوب الأبيض من الدنس. اللهم أبدلهم دارا خيرا من دارهم وأهلا خيرا من أهلهم وزوجا خيرا من زوجهم وجيرانا خيرا من جيرانهم. وادخلهم الجنة وعدنا وعدهم من عذاب القبر وفتنته ومن عذاب النار. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أسرفنا واعتقنا يا ربنا من النار. اللهم اشفنا واشف مرضانا. اللهم اشفنا واشف مرضانا. اللهم اشفنا واشف مرضانا ومرضى المسلمين شفاء عاجلا تاما لا يغادر سقما ولا ألما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أد ديوننا. اللهم أد ديوننا. اللهم أد ديوننا. اللهم أد ديوننا وديون من أوصانا واستوصانا بالدعاء. اللهم بلغ مرامنا وحصل مقاصدنا. اللهم حصل مقاصدنا ومقاصد من أوصانا واستوصانا ومن عاننا ومن نوينا يا رب العالمين. اللهم اجعل التقوى زادنا. اللهم اجعل التقوى زادنا. اللهم اجعل التقوى زادنا. اللهم اجعل التقوى زادنا وإلى جنتك مأوانا ومآبنا. اللهم ارزقنا حجا مبرورا وعمرة مقبولة وسعيا مشكورا وزيارة مرضية يا رب العالمين قبل الممات مرارا يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير كل ما سألك منه عبدك ورسولك محمد صلى الله عليه وسلم، ونعوذ بك من شر كل ما استعاذك منه عبدك ورسولك محمد صلى الله عليه وسلم.
وسلم اللهم اجعلنا من خيار امته اللهم احشرنا تحت ظل لواء المعقود يا رب العالمين اللهم اغفر لامه محمد صلى الله عليه وسلم اللهم ارحم امه محمد صلى الله عليه وسلم اللهم تجاوز عن امه محمد صلى الله عليه وسلم اللهم اجعلنا من خيار امه محمد صلى الله عليه وسلم اللهم ارزقنا شفاعه نبينا محمد صلى الله عليه وسلم يا رب العالمين اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم عزنا وعز دينك وجندك يا رب العالمين اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين اللهم انزل علينا رحماتك وبركاتك وفيضان رحمتك اللهم اجعلنا من المغفورين اللهم اجعلنا من المغفورين اللهم اجعلنا من المغفورين اللهم لقنا برحمتك وفضلك في درجات المحسنين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين.